ഓക്കെ, ലെറ്റ് അസ് ഫൈൻഡ് ഔട്ട് ദി ആൻസർ. ഫസ്റ്റ് ആക്ടിവിറ്റി 1, റീഡിംഗ് കോംപ്രിഹെൻഷൻ. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. റീഡിംഗ് കോംപ്രിഹെൻഷൻ, റീഡ് ദ ഫോളോയിങ് പാസേജ് ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ് ഗിവൺ ബിലോ. ഇൻ എ സ്മോൾ വില്ലേജ് നെസ്റ്റഡ് എമംഗ് ദ ഹിൽസ്, ദേർ ലിവ്ഡ് എ വൈസ് ഓൾഡ് വുമൺ നോൺ ഫോർ ഹെർ നോളേജ് ഓഫ് ഹെർബ്സ് ആൻഡ് റെമഡീസ്. പീപ്പിൾ ഫ്രം നൈബറിംഗ് വില്ലേജസ് വുഡ് ഓഫൺ വിസിറ്റ് ഹെർ ഫോർ അഡ്വൈസ് ഓൺ എലിമെൻറ്റ് ailments and she would treat them with her homemade concoctions. Despite her wisdom and kindness, some people in the village misunderstood her and thought she was a witch. Yet those who knew her well, like the children who loved to listen to her stories, be aware of her gentle nature. We passage endine base edittulla passage aanu aadi nokkanam. ഒരു ലേഡിയെ കുറിച്ച് അല്ലെങ്കിൽ ഓൾഡ് വുമണെ കുറിച്ചാണ് പറയുന്നത്. ഷീ ലിവ്ഡ് ഇൻ എ സ്മോൾ വില്ലേജ് എമംഗ് ദ ഹിൽസ്. അപ്പോൾ ഒരു വില്ലേജ്, ഒരു ഗ്രാമത്തിൽ, അതായത് കുന്നിൻ്റെ ഒരു കുന്നിൻ ചെരുവിലുള്ള ഗ്രാമത്തിലാണ് അവർ താമസിക്കുന്നത്. അവർ പേര് കേട്ടൊരു സ്ത്രീയാണ്. അവരുടെ പച്ചമരുന്നുകൾ കൊണ്ടും അതിൻ്റെ ഔഷധ ഗുണങ്ങളെ കൊണ്ടും അവർ പേര് കേട്ടൊരു സ്ത്രീയാണ്. അതിന് വളരെയധികം വിവരമുണ്ട് അവർക്ക്. കൂടാതെ പീപ്പിൾ ഫോർ നൈബറിംഗ് വില്ലേജസ് വുഡ് ഓഫൺ വിസിറ്റ്, അയൽവാസി ഗ്രാമങ്ങളിലുള്ള ആൾക്കാർ വരെ അവരെ വിസിറ്റ് ചെയ്യാറുണ്ട്. അവരുടെ അഡ്വൈസ് ഓൺ എയിൽമെൻറ്റ്സ്, അസുഖങ്ങളെക്കുറിച്ചുള്ള അതിനെക്കുറിച്ചുള്ള ഉപദേശം സ്വീകരിക്കാറുണ്ട്. ആൻഡ് ഷീ വുഡ് ട്രീറ്റ് ദം, അവരെ മുഴുവൻ അവളുടെ ഈ ഹോം മെയ്ഡ് മരുന്ന് കൊണ്ട്, കോൺകോഷൻസ് എന്ന് പറഞ്ഞാൽ മരുന്ന്, കഷായം എന്നൊക്കെ പറയുന്നതാണ്, പച്ചിലകൾ കൂട്ടി ഉണ്ടാക്കുന്ന മരുന്നിലാണ് കോൺകോഷൻസ് എന്ന് പറയുക, അത് വെച്ചിട്ട് ട്രീറ്റ് ചെയ്യാറുണ്ട്. ഈ വിവരത്തിനും വിവേകത്തിനും ജ്ഞാനത്തിനും പുറമേ അവരുടെ കൈൻഡ്നെസ്, ദയ, അതുകൊണ്ട് തന്നെ ഇന്ന് വില്ലേജിലെ ചില ആൾക്കാർ അവരെ തെറ്റിദ്ധരിച്ചിട്ടുണ്ടായിരുന്നു. അവർ കരുതി ഇത് ഒരു മന്ത്രവാദിയാണെന്നാണ് കരുതിയിട്ടുണ്ടായിരുന്നത്. ദോസ് ഹു ന്യൂ ഹർ വെൽ ലൈക്ക് ദി ചിൽഡ്രൻ ഹു ലവ്ഡ് ടു ലിസൺ ഹർ സ്റ്റോറീസ്. അതുപോലെ തന്നെ കുട്ടികളെപ്പോലെ അവർക്കും കഥകളൊക്കെ കേൾക്കാൻ വളരെയധികം ഇഷ്ടമാണ്. കാരണം അവരുടെ ജെൻറ്റിൽ നേച്ചറാണ് അതിനൊക്കെ പ്രത്യേകത. ഇനി ഇതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Why did people visit the old woman? ആദ്യത്തെ ക്വസ്റ്റ്യൻ ആണ് വൈ ഡിഡ് ദ പീപ്പിൾ വിസിറ്റ് ദ ഓൾഡ് വുമൺ. അവിടെ കറക്റ്റായിട്ട് തന്നിട്ടുണ്ട് പീപ്പിൾ വിസിറ്റഡ് ദ ഓൾഡ് വുമൺ ടു ഗെറ്റ് അഡ്വൈസ് ആൻഡ് റെമഡീസ് ഫോർ ദെയർ എയിൽമെൻറ്റ്സ്, രോഗത്തിനുള്ള ചികിത്സയ്ക്കും അതുപോലെ തന്നെ ഉപദേശത്തിനും വേണ്ടിയിട്ടാണ് ജനങ്ങൾ അവരെ സന്ദർശിക്കാറുണ്ടായിരുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ മനസ്സിലായല്ലോ. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് മിസ്അണ്ടർസ്റ്റാൻഡിങ് ഡിഡ് സം വില്ലേജസ് ഹാവ് എബൌട്ട് ഹെർ. എന്ത് മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിരുന്നത്? ദേ തോട്ട് ഷി വാസ് എ വിച്ച്, അല്ലേ, അവർ മന്ത്രവാദിയാണെന്ന് കരുതി, ഇതൊരു മന്ത്രവാദിയാണെന്നൊക്കെയാണ് കരുതിയിട്ടുണ്ടായിരുന്നത്. മൂന്നാമത്തെ, ഹു അപ്രീഷിയേറ്റ് ദ ഓൾഡ് വുമൺ ആൻഡ് വൈ, ആരാണ് ആ ഓൾഡ് വുമണെ അപ്രീഷിയേറ്റ് ചെയ്തത്, ആർക്കായിരുന്നു ഇഷ്ടം? ചിൽഡ്രനാണ് ഉണ്ടായിരുന്നത്. കാരണം എന്താണ്? അവർ ദേ ലൈക്ക് ലിസൺ ദ സ്റ്റോറീസ്, അപ്രീഷിയേറ്റഡ് ഹെർ ഫോർ എ ജെൻറ്റിൽ നേച്ചർ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, നാലാമത്തെ ക്വസ്റ്റ്യൻ, പിക്ക് എ വേർഡ് ഫ്രം ദി പാസേജ് ദാറ്റ് മീൻസ് മെഡിസിൻസ് മെയ്ഡ് അറ്റ് ഹോം. വീട്ടിലുണ്ടാക്കുന്ന മരുന്നിന് പ്രത്യേക പേര് പറയുന്നു. അവിടെ കോൺകോഷൻസ് ഉള്ളൊരു പേര് പറഞ്ഞല്ലോ, കഷായം, അതായത് പച്ചിലകൾ കൂട്ടിണ്ടാക്കുന്ന മരുന്നിനാണ് ആ പേര് പറയുക. ഇനി ഗിവ് എ സ്യൂട്ടബിൾ ടൈറ്റിൽ ടു ദ സ്റ്റു പാസേജ്, ഒരു സജസ്റ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിരിക്കുകയാണ്, അനുയോജ്യമായിട്ടുള്ള ഒരു ടൈറ്റിൽ. അപ്പോൾ നമുക്ക് ഇതിൽ ടൈറ്റിൽ കൊടുക്കാം ദ വൈസ് വുമൺ ഓഫ് ദ ഹിൽസ്. ഓക്കെ, വൈസ് വുമൺ ഓൺ ദ ഹിൽസ് എന്നുള്ള ടൈറ്റിൽ കൊടുക്കാം. ഇനി ആക്ടിവിറ്റി 2, കോൺവെർസേഷനാണ്. ആ കോൺവെർസേഷനിൽ ഇൻ ദ സ്റ്റോറി എ ഡോൾസ് ജേണി ഫ്രം യുവർ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ ഡോൾസ് ജേണി എന്ന കഥയിൽ നിന്നാണ് കാഫ്ക കംഫേർട്ട് എ ലിറ്റിൽ ഗേൾ ഹൂ ലോസ്റ്റ് ഹെർ ഡോൾ. നമ്മുടെ എഴുത്തുകാരന് അദ്ദേഹം ഒരു പെൺകുട്ടിയെ കാണുന്നു, ആ പെൺകുട്ടി കരഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് കാണുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ കാഫ്ക അവളെ ആശ്വസിപ്പിക്കാൻ വേണ്ടി ചെല്ലുന്നുണ്ട്. അപ്പം അവൾ അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ അവളുടെ ഡോള് നഷ്ടമായതായിരുന്നൊരു കാരണം. ഇമാജിൻ യു ആർ ദ ലിറ്റിൽ ഗേൾ, നിങ്ങൾ ആ ലിറ്റിൽ ഗേൾ ആണെന്ന് സങ്കല്പിച്ചുകൊണ്ട് ടോക്കിംഗ് ടു കാഫ്ക, ആരോട് സംസാരിക്കണം? കാഫ്കയോട് സംസാരിക്കണം. റൈറ്റ് ദ കോൺവെർസേഷൻ ബിറ്റ്വീൻ കാഫ്ക ആൻഡ് യു. അപ്പം നിങ്ങൾ തമ്മിലുള്ള കോൺവെർസേഷനാണ്, അത് നന്നായിട്ട് വായിച്ചു നോക്കുക എങ്ങനെയൊക്കെയാണ് കോൺവെർസേഷൻ എഴുതിയിട്ടുള്ളത് എന്നുള്ളത്. ലിറ്റിൽ ഗേൾ പറയുന്നതാണ് ഓ നോ ഐ ഹാവ് ലോസ്റ്റ് മൈ ഡോൾ. അപ്പോൾ കാഫ്ക പറയാം ഡോണ്ട് വറി ലിറ്റിൽ വൺ, വേർ ഡിഡ് യു ലാസ്റ്റ് സീ ഹർ.
ദെൻ ലിറ്റിൽ ഗേള് അതിനെ മറുപടിയായിട്ട് പറയുന്നുണ്ട്, ഐ വാസ് പ്ലേയിങ് ഹിയർ ഇൻ ദ പാർക്ക് ആൻഡ് നൗ ഷി ഹാസ് ഗോൺ. കാഫ്ക ചോദിക്കുക, മേ ബി ഷി ഹാസ് ഗോൺ ഓൺ ആൻ അഡ്വഞ്ചർ, ലെറ്റ് സി ഇഫ് യു ക്യാൻ ഫൈൻഡ് ഹർ. ലിറ്റിൽ ഗേൾ, ഐ ഹോപ്പ് സോ, ഷി ഈസ് മൈ ബെസ്റ്റ് ഫ്രണ്ട്. കാഫ്ക, ഹൗ എബൌട്ട് ഐ ഹെൽപ് യു സെർച്ച് ഫോർ ഹർ ടുമോറോ, ഐ മൈറ്റ് ഹാവ് എ സർപ്രൈസ് ഫോർ യു ദെൻ. ലിറ്റിൽ ഗേൾ, റിയലി താങ്ക് യു സോ മച്ച്. ഇനി ആക്ടിവിറ്റി 3 നോക്കാം. ആക്ടിവിറ്റി 3-ൽ നമുക്ക് നോക്കാനുള്ളത് ഒരു സ്റ്റോറിയുടെ സ്റ്റോറി സീക്വൻസിങ് ആണ്. ദ സ്റ്റോറി എ റോബോട്ട് വിത്ത് വൈറസ് ഫ്രം യുവർ ടെക്സ്റ്റ് ബുക്ക് ഈസ് ഗിവൺ ബിലോ ഇൻ ജംബിൾഡ് ഓർഡർ. റീ അറേഞ്ച് ദ സെൻറ്റൻസസ് ടു ഫ്രം ദ കറക്റ്റ് സീക്വൻസ്. അതായത് റോബോട്ട് വിത്ത് വൈറസ് എന്നുള്ള ചാപ്റ്ററിലെ ഇവൻറ്റ്സ് തെറ്റായി കൊടുത്തിട്ടുണ്ട്, അത് നമ്മൾ കറക്റ്റ് ഓർഡറിലാക്കാം. ഫസ്റ്റ് 1, റിക്കീസ് പാരൻസ് ബോട്ട് എ ബട്ട്ലർ റോബോട്ട്. രണ്ടാമത്തെ, റിക്കി ഫോളോ ദ റോബോട്ട് ആൻഡ് കോട്ട് ഇറ്റ് ഹൈഡിങ് ഹിസ് ബിലോങ്ങിങ്സ്. മൂന്നാമത്തെ സെൻസ്, ദ റോബോട്ട് ക്ലീൻ ദ ഹൗസ് ആൻഡ് പിക്ക്ഡ് ബൈ റിക്കീസ് ഹോം തിങ്സ്. നാലാമത്തെ, റിക്കി ലേൺ ദാറ്റ് ദ റോബോട്ട് വാസ് ഡിനോട്ടിങ് ഹിസ് തിങ്സ് ഇറ്റ് ഈ തോട്ട് വേർ നോട്ട് നീഡഡ്. അഞ്ചാമത്തെ, റിക്കി ഡിസൈഡ് ടു ടേക്ക് എ ബെറ്റർ കെയർ ഫോർ ഹെർ ബിലോങ്ങിങ്സ് ആൻഡ് ബിക്കം മോർ റെസ്പോൺസിബിൾ പേഴ്സൺ. ഇത് അഞ്ച് സെൻറ്റൻസിൻ്റെ മീനിങ് നമ്മളത് കറക്റ്റായിട്ട് നോക്കണം. ആദ്യത്തെ, റിക്കിയുടെ പാരൻസ് ബോട്ട് എ ബട്ട്ലർ റോബോട്ട്, ഒരു ബട്ട്ലർ റോബോട്ട് അവന് വാങ്ങിച്ചു കൊടുത്തു എന്നുള്ളതാണ്. രണ്ടാമത്തെ, റിക്കി ആ റോബോട്ടിനെ കയ്യോടെ പിടികൂട്ടാൻ വേണ്ടിയിട്ട് അവൻ്റെ വസ്തുക്കൾ ഹൈഡ് ചെയ്ത് വെച്ചാണല്ലോ, അതുകൊണ്ട് അതിനെ ഫോളോ ചെയ്തു. മൂന്നാമത്തത്, റോബോട്ട് ആ ഹൗസ് ക്ലീൻ ചെയ്തു ആൻഡ് പിക്കഡ് അപ്പ് ദി റിക്കീസ് തിങ്സ്. ക്ലീൻ ചെയ്യുമ്പോഴാണ് റിക്കിയുടെ വസ്തുക്കൾ എടുക്കുന്നത്. നാലാമത്തെ, റിക്കി അത് മനസ്സിലാക്കുകയാണ്, റോബോട്ട് വാസ് ഡൊണേറ്റിംഗ് ദ തിങ്സ് ഇറ്റ് തോട്ട് ദി വേർ നീഡഡ്. റിക്കിക്ക് ആവശ്യമില്ലാത്തതാണെന്ന് ചിന്തിച്ചുകൊണ്ട് റോബോട്ട് ബാക്കിയുള്ള ഉമ്മൻ വലിച്ചെറിയുന്ന സാധനങ്ങളൊക്കെ ഡൊണേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നതെന്ന്. അഞ്ചാമത്തത്, റിക്കി ഡിസൈഡ് ടു, അത് റിക്കി ഒരു നല്ല കുട്ടിയാവാൻ തീരുമാനിക്കുകയാണ്. അവൻ്റെ വസ്തുക്കളൊക്കെ അടക്കി ഒതുക്കി ഒരു റെസ്പോൺസിബിൾ പേഴ്സൺ ആവാൻ അവൻ തീരുമാനിക്കുകയാണ്. ഇതിലെ കറക്റ്റ് ഓർഡറിലാക്കുമ്പോൾ ആദ്യത്തെ സെൻറ്റൻസ് എന്താ വരിക, റിക്കീസ് പാരൻസ് ബോട്ട് എ ബട്ട്ലർ റോബോട്ട്, അത് കറക്റ്റായിട്ട് വരും. രണ്ടാമത്തത്, റിക്കി ഫോളോ ദ റോബോട്ട് ആൻഡ് കോട്ട് ഇറ്റ് ഹൈഡിങ് ഹിസ് ബിലോങ്ങിങ്സ്. മൂന്നാമത്തത്, റോബോട്ട് ക്ലീൻ ദ ഹൗസ് ആൻഡ് സോറി ഫസ്റ്റ് 1, റിക്കീസ് പാരൻസ് ബോട്ട് എ ബട്ട്ലർ റോബോട്ട്. രണ്ടാമത്തെ സെൻറ്റൻസ്, ദ റോബോട്ട് ക്ലീൻ ദ ഹൗസ് ആൻഡ് പിക്കഡ് അപ്പ് റിക്കീസ് തിങ്സ്. മൂന്നാമത്തത്, റിക്കി ഫോളോ ദ റോബോട്ട് ആൻഡ് കോട്ട് ഇറ്റ് ഹൈഡിങ് ഹിസ് ബിലോങ്ങിങ്സ്. നാലാമത്തത്, റിക്കി ലേൺ ദാറ്റ് റോബോട്ട് വാസ് ഡൊണേറ്റിംഗ് ദി തിങ്സ് ഇറ്റ് തോട്ട് വേർ നോട്ട് നീഡഡ്. അഞ്ചാമത്തെ, റിക്കി ഡിസൈഡ് ടു ടേക്ക് എ ബെറ്റർ കെയർ ഓഫ് ഹിസ് ബിലോങ്ങിങ്സ് ആൻഡ് ബിക്കെയിം മോർ റെസ്പോൺസിബിൾ പേഴ്സൺ. ഇനി ആക്ടിവിറ്റി 4 ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്, ലെറ്റർ റൈറ്റിംഗ് ആണ്. ലെറ്ററിൻ്റെ ക്വസ്റ്റ്യൻ എന്താണ് വന്നിട്ടുള്ളത്? ബേസ്ഡ് ഓൺ ദ ചാപ്റ്റർ ഗ്ലിംസസ് ഓഫ് എമിറേറ്റ് എന്നുള്ള ചാപ്റ്റർ ബേസ് ചെയ്തിട്ട് ഇമാജിൻ യു ആർ ദ ഓദർ, നിങ്ങൾ ഓദറാണെന്ന് സങ്കല്പിക്കുക, എന്നിട്ട് റൈറ്റിംഗ് എ ലെറ്റർ ടു എ ഫ്രണ്ട്. ആർക്കയക്കണം? ഫ്രണ്ടിന് അയക്കണം. എന്ത്? ഡിസ്ക്രൈബിങ് യുവർ എക്സ്പീരിയൻസ് വിസിറ്റ് ഇൻ ദി യു എ ഇ വിസിറ്റ് ചെയ്ത എക്സ്പീരിയൻസ് വെച്ചിട്ടുള്ള ഒരു ഡിസ്ക്രിപ്ഷൻ, ഒരു വിവരണമാണ് വേണ്ടത്. അതിൽ ചില സ്ഥലങ്ങളൊക്കെ മെൻഷൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. അത് കീ പ്ലേസസ് ദ ഹി വിസിറ്റ് അല്ലെങ്കിൽ യു വിസിറ്റഡ് സച്ച് ആസ് ദ ബുർജ് ഖലീഫ, ദ ലോവർ അബുദാബി ആൻഡ് ദ ക്വൈറ്റ് ബീച്ച് ആൻഡ് മ്യൂസിയം എക്സെട്ര. അതിൽ ഹിൻസ് തന്നിട്ടുണ്ട്. യൂസ് ദ ഫോളോയിങ് ഹിൻസ്: അറൈവൽ അറ്റ് ദ എയർപോർട്ട്, വിസിറ്റ് ഇൻ ദ ടോളസ്റ്റ് ബിൽഡിംഗ്, ദ എക്സ്പീരിയൻസ് ഓഫ് സീയിങ് ദ ലാർജസ്റ്റ് സോളാർ പവർ പ്ലാന്റ്, എ മെമ്മറബിൾ റൈഡ് ഓൺ ദി മെട്രോ. ഇത്രയും ഹിൻസ് തന്നിട്ട് നമ്മൾ ലെറ്റർ അയക്കാനാണ്. അപ്പോൾ ലെറ്ററിൻ്റെ ഫോർമാറ്റ് എന്ന് പറഞ്ഞാൽ പ്ലേസ് ഡേറ്റ് മേലെ കൊടുക്കുക, എന്നിട്ട് ഡിയർ ഫ്രണ്ട് എന്ന് കൊടുക്കുക. ഫസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കുക: ഐ ഹോപ്പ് ദിസ് ലെറ്റർ ഫൈൻഡ് യു വെൽ. ഐ റീസെൻ്റ്ലി വിസിറ്റഡ് ദി യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് ആൻഡ് ഇറ്റ് വാസ് എൻ അൺഫോർഗറ്റബിൾ എക്സ്പീരിയൻസ് ഫ്രം ദ മൊമെൻറ്റ് ഐ ലാൻഡഡ് ദ എയർപോർട്ട്. അപ്പോൾ എയർപോർട്ട് ലാൻഡ് ചെയ്തെന്നുള്ള കാര്യങ്ങൾ എഴുതി വെക്കണം. ഐ വാസ് ക്യാപ്റ്റിവേറ്റഡ് ബൈ ദ ബ്ലെൻഡ് ഓഫ് മോഡേണിറ്റി ആൻഡ് ട്രഡീഷൻ ഇൻ ദിസ് കൺട്രി. One of the highlights of my trip was visiting the Burj Khalifa, the tallest building in the world. Standing at the top was like being on top of the world. I also got to see Noor Abu Dhabi solar power plant, which is the largest of its kind. Even though tourists aren't allowed inside,
Just seeing the facility from a distance was impressive. Another memorable moment was taking a ride on the metro from Al Hida to Stadium. The view of the city skyline and the desert beyond was something I will never forget. I also had the chance to visit the Lower Abu Dhabi Museum, where I spent hours exploring the exhibits. I only wish I had more time to see everything. I can't wait to share more stories from my trip when we meet. അപ്പോൾ അവിടെ കണ്ട ഓരോ കാഴ്ചകളും വളരെ ഡിഫറെൻ്റ് ആയിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്, വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇനി താഴെ ബെസ്റ്റ് റിഗാർഡ്സ്, സിഗ്നേച്ചർ, യുവർ നെയിം, അങ്ങനെയാണ് ലെറ്ററിൻ്റെ ഫോർമാറ്റ് വേണ്ടത്. ഇനി ആക്ടിവിറ്റി 6 ഡയറി റൈറ്റിംഗ് ആണ്, സോറി 5 ഡയറി റൈറ്റിംഗ് ആണ്. ഈ ഡയറി റൈറ്റിംഗിലെ ചോദ്യം എന്തായിരുന്നു? ഇൻ ദ സ്റ്റോറി എ ഡോൾസ് ജേണി, ദ ലിറ്റിൽ ഗേൾ റിസീവ്സ് എ ലെറ്റർ ഫ്രം ഹർ ലോസ്റ്റ് ഡോൾ. അപ്പോൾ ഡോൾസ് ജേണി എന്ന സ്റ്റോറിയിലെ ലിറ്റിൽ ഗേളിന് അവളെ പാവം നഷ്ടപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഒരു ലെറ്ററും കൂടി കിട്ടുന്നുണ്ട്. ഇമാജിൻ യുവർ ദ ഗേൾ, നിങ്ങൾ ആ ഗേളാണെന്ന് സങ്കല്പിച്ചുകൊണ്ട് റൈറ്റ് എ ഡയറി എൻട്രി എക്സ്പ്രസ്സിംഗ് യുവർ ഫീലിങ്സ് ആഫ്റ്റർ റിസീവിംഗ് ദ ലെറ്റർ. ആ ലെറ്റർ കിട്ടിയതിന് ശേഷം നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഫീലിങ്സ് ഡയറി രൂപത്തിൽ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഒരു ഡയറി എഴുതുമ്പോൾ അതിൻ്റെ ഫോർമാറ്റ് വേണ്ടത് ഡേറ്റ് വേണം, ഡേ വേണം, ടൈം വേണം, പിന്നെ ഒരു ഫീലിംഗ് വേണം. എന്താ ഫീലിംഗ്? വാട്ട് എ വണ്ടർഫുൾ ഡേ ടു ഡേയ്സ്, അങ്ങനെ കൊടുത്തിട്ട് രണ്ട് ഫീലിംഗ് കൊടുക്കാം. ടുഡേ ഐ റിസീവ്ഡ് അനദർ ലെറ്റർ ഫ്രം ലിവി, ഷീസ് ഹാവിങ് സച്ച് എ ഗ്രേറ്റ് ടൈം ഓൺ ഹർ അഡ്വെഞ്ചർ, ബട്ട് ഐ മിസ് ഹർ സോ മച്ച്. ഐ ഫീൽസ് ലൈക്ക് എ ഫോർ അവർ സിൻസ് ഐ ലാസ്റ്റ് ഹെൽഡ് ദി ഐ ഹെൽഡ് ഹെർ ഇൻ മൈ ആംസ്. ഐ കാൻ ഹെൽപ്പ് ബട്ട് വണ്ടർ വേർ ഷീസ് റൈറ്റ് നോ. I hope she comes back soon because it is not the same without her. I am trying to be patient, but it is so hard. I will keep waiting and hope that she writes again soon. താഴെ നിങ്ങളുടെ പേരും കൊടുക്കുക. ഇനി ആക്ടിവിറ്റി 6, റീഅറേഞ്ച് ആൻഡ് ജംബിൾഡ് ഓർഡർ. ഇവിടെയും കുറച്ച് സെൻറ്റൻസ് തന്നിട്ടുണ്ട്, ആ സെൻറ്റൻസ് ഓർഡറിലാക്കി എഴുതാനുള്ളതാണ്. Arrange the following paragraphs based on the events from the story Foreign Lands. Robert Louis Stevenson's Foreign Lands ennu parayna poetil nadathirikkunna lines aanu. The child climbed a cherry tree to see distant lands. He saw garden, rivers and roads leading to town. The child imagined reaching fairyland where playthings come alive. From the top of the tree he saw the world in a new way. Idaanu four sentences. ആ ഫോർ സെൻറ്റൻസ് എന്താക്കണം? ഓർഡറിലാക്കണം. അതിൽ ഫസ്റ്റ് വൺ, ദ ചൈൽഡ് ക്ലൈംബ്ഡ് എ ചെറി ട്രീ ടു സീ ഡിസ്റ്റൻറ്റ് ഐലൻഡ്. ഹി സോ ഗാർഡൻസ്, റിവേഴ്സ് ആൻഡ് റോഡ്സ് ലീഡിംഗ് ടു ടൗൺ. ദ ചൈൽഡ് ഇമാജിൻ റീച്ചിങ് ഫെയറി ലാൻഡ് വേർ പ്ലേ തിങ്സ് കം ലൈവ്. ഫ്രം ദ ടോപ്പ് ഓഫ് ദ റിവർ ഹി സോ ദ വേൾഡ് ഇൻ എ ന്യൂ വേ. അപ്പോൾ ഇതൊക്കെ ഇത്രയാണ് നമ്മുടെ ഫസ്റ്റ് ടേം എക്സാമിൻ്റെ ഒരു ക്വസ്റ്റ്യൻ പാറ്റേൺ എന്ന് പറയുന്നത്. ഇതിനകത്തൊരു എഡിറ്റിംഗ് ഒക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്, എഡിറ്റിംഗ് ചാപ്റ്ററിനകത്ത് തന്നെ ചോദിക്കാം. അത് നന്നായിട്ട് ചാപ്റ്റർ വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എഡിറ്റിങ്ങിനും പെട്ടെന്ന് ആൻസർ ചെയ്യാൻ സാധിക്കും. ഓക്കെ, ഈ ക്യാരക്ടർ സ്കെച്ച് ഓഫ് റിക്കി വിട്ടുപോയതാണ്. അപ്പോൾ അത് നമുക്കൊന്ന് പറയാം. ആഫ്റ്റർ ആൻഡ് ബിഫോർ റിക്കി, അതായത് ബട്ടിലർ റോബോട്ട് അവിടെ കൊണ്ടുവന്നതിന് ശേഷവും അതിന് മുമ്പുള്ള റിക്കിയുടെ ക്യാരക്ടർ സ്കെച്ചുകൾ കമ്പയർ ചെയ്യാനാണ്. അതിൽ റിക്കി ബിഫോർ എന്ന് പറഞ്ഞാൽ റിക്കി വാസ് എ കെയർലെസ് ആൻഡ് disorganized boy who often left his belongings scattered around the floor. He relied on his parents and later butler Robert to clean up after him. He did not understand the importance of taking care of his things and was quick to blame others for his problem. ഇനി ആഫ്റ്റർ ആണെങ്കിൽ, ആഫ്റ്റർ റിയലൈസിംഗ് ദ റോബോട്ട് വാസ് ട്രൈ ടു ഹെൽപ്പ് ബൈ ഡൊനേറ്റിംഗ് ദ അൺയൂസ്ഡ് ഐറ്റംസ് റിക്കി ലേൺഡ് ensuring he did not have more than he needed. Ricky's change in behavior showed that he had a matured and developed a sense of responsibility. ഇത്രയും സംഭവങ്ങളാണ് ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. താങ്ക് യു, നന്നായിട്ട് ശ്രദ്ധിക്കുക, ക്വസ്റ്റ്യൻസ് നന്നായിട്ട് വായിച്ചിട്ട് എഴുതിയിരിക്കാം. വിഷ് യു ഓൾ ദി ബെസ്റ്റ്.